2004 ഒക്ടോബർ 29 മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ മോറാൻമാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ ഒരു സർവകാല റെക്കോർഡിന് ഉടമയായി. കേരളത്തിലെ സുറിയാനി സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം മേൽപ്പട്ടക്കാരനായിരുന്ന വ്യക്തി എന്ന സ്ഥാനം അന്ന് അദ്ദേഹത്തിന് സ്വന്തമായി. ചരിത്രപ്രസിദ്ധമായ കൊല്ലം നഗരപ്രാന്തത്തിൽ അഷ്ടമുടിക്കായലിന്റെ തലോടലേറ്റുകിടക്കുന്ന പെരിനാട് എന്ന ശാന്തസുന്ദര ഗ്രാമത്തിലാണ് പരിശുദ്ധ പിതാവ് ജനിച്ചത്. 1915 ജനുവരി 30 പുതുശ്ശേരി അഴികത്ത് പുത്തൻ വീട്ടിൽ ഇടിക്കുളയുടെയും കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് അന്നമ്മയുടെയും 8 മക്കളിൽ മൂത്തയാളായി പരിശുദ്ധ പിതാവ് ജനിച്ചു. മാത്യൂസ് എന്ന ജ്ഞാനസ്നാന നാമം ലഭിച്ചെങ്കിലും കൊച്ചുണ്ണൂണ്ണി എന്ന ഓമന പേരിലാണ് അദ്ദേഹം ബാല്യകാലത്ത് അറിയപ്പെട്ടത്. ഞങ്ങളെ 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് 5 സഹോദരന്മാരും 3 സഹോദരിമാരും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണ് ഉള്ളതിലേക്കും പ്രായം കൂടിയയാളും മൂത്തയാളും. അതുകൊണ്ട് വാസ്തുവിൽ എനിക്കൊരു പ്രയാസമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാലും എല്ലാവരും എൻ്റെ ഇളയ സഹോദരങ്ങളായതുകൊണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള ചുമതല എനിക്ക് വളരെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ വന്നിരിക്കുന്ന ഒരു ലൈൻ പ്രത്യേകമായിട്ട് ഉള്ളതായതുകൊണ്ട് വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോരുവാൻ തക്കതുമെണ്ണം പ്രേരിതമാകുന്ന ചില ചിന്താശകലങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വാസ്തവത്തിൽ ഭരിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. നിലത്തെഴുത്ത് വിദ്യാഭ്യാസത്തിന് ശേഷം കാവറ വടക്കേതിൽ LP സ്കൂളിലും തുടർന്ന് പ്രാക്കുളം NSS ഹൈസ്കൂളിലും മാത്യൂസ് വിദ്യാഭ്യാസം നടത്തി. നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടൊപ്പം ഇഴുകിക്കഴിഞ്ഞ മാത്യൂസ് മതമൈത്രിയുടെ കേരളീയമായ പാഠം ഉൾക്കൊള്ളുകയായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വായിച്ച സ്വാമി വിവേകാനന്ദന്റെ കൃതികൾ മാത്യൂസിനെ വളരെയധികം സ്വാധീനിച്ചു. സ്കൂളിലെ ഹൈന്ദവരായ അധ്യാപകർ മാത്യൂസിൽ ഒരു ഭാവി വൈദികനെ ദർശിച്ചു. ഞാൻ പഠിച്ചത് ഒരു NSS ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് എൻ്റെ ബാല്യകാലത്ത് ഞാൻ പഠിച്ചത്. അവിടുത്തെ അധ്യാപകർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, മാത്യു നീ ഒരു വൈദികനായി തീരണം. രംഗാചാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കട്ടിയാൽ ശ്രീറാം പണിക്കർ എന്നാണ് ഒരാളിൻ്റെ പേര്. അദ്ദേഹം ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ആ നിലയിൽ സ്കൂളിന് വേണ്ട ജീവിതത്തെക്കുറിച്ച് അവർക്ക് ആ നിലയിൽ ഒരു വീക്ഷണം എൻ്റെ അധ്യാപകർക്ക് പോലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. നിത്യവുമുള്ള പ്രാർത്ഥനകളും പെരിനാട്ടുപള്ളിയിലെ ആരാധനകളും വേദവായനയും കൂടാതെ മർത്തോമ സഭയിലെ ആല അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സുകളും മുത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പ്രസംഗങ്ങളും മാത്യൂസിൻ്റെ ക്രിസ്തീയ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി. ചെറുപ്പം മുതലേ പ്രാർത്ഥനയിലും പള്ളി ആരാധനയിലും മുടങ്ങാതെ പങ്കെടുത്തു വന്നിരുന്ന മാത്യൂസിന് തങ്ങളുടെ ഭാവി വൈദികനെ സ്വന്തം ഇടവകയായ പെരിനാട്ട് പള്ളിക്കാർ കണ്ടു. ദൈവസംസർഗത്തിൽ നിത്യവും കഴിയുവാൻ ചെറുപ്പത്തിലെ ആഗ്രഹിച്ച മാത്യൂസിന് ഇടവകക്കാരുടെ ഈ ആഗ്രഹം സന്തോഷപ്രദമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇതിനോട് ശക്തമായ എതിർപ്പായിരുന്നു. പട്ടണക്കാരെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളെല്ലാം പറയുന്ന അദ്ദേഹം കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ജോലിക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വിമർശന ഹേതുവായിട്ട് തീരേണ്ടത് ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ്. എന്നാൽ വീട്ടിൽ ചില പ്രയാസങ്ങളെല്ലാം വന്നു. എൻ്റെ ഇടവക്കാർ ഞങ്ങളുടെ ഇടവയിൽ കാര്യങ്ങൾ നടത്തുന്ന വലിയ മാനേജിംഗ് കമ്മിറ്റി ഒന്നുമല്ല, കുടുംബത്തിലെ മൂപ്പന്മാരാണ് കാര്യങ്ങൾ പള്ളി ഇടവേട് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവരാണ് വന്ന് എൻ്റെ അപ്പച്ചൻ്റെ പേര് ഇടുക്കളയെന്നാ, ഇടുക്കളയച്ചാ ആ കൊച്ചുമുണ്ണി തരണം എന്ന്, എൻ്റെ പേര് കൊച്ചുമുണ്ണി എന്നാണ് കൊച്ചുനാടിലെ, ആ ഇനി തരണമെന്ന് അവർ പലപ്പോഴും വന്ന് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അപ്പച്ചൻ അതിനെതിരായിട്ട് നിന്നു. അങ്ങനെ ഏതാനും ചില വർഷങ്ങൾ തന്നെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടായ അവസരത്തിൽ എൻ്റെ അപ്പച്ചന് തോന്നി ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയതുകൊണ്ടാണോ എനിക്ക് ദൈവം വരാൻ ഇപ്പം മാത്രം എന്നെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ തന്നെ വിളിച്ച് പറഞ്ഞു, എടു ഇനി ഞാൻ തടയപ്പെടുത്താൻ തന്നെ തടയുന്നില്ല,
പള്ളിക്കാരോട് വിളിച്ച് പറഞ്ഞു, ഞാൻ തടയുന്നില്ല, നിങ്ങളുടെ ആഗ്രഹം പോലെ നടന്നുകൊള്ളട്ടെ. അങ്ങനെയാണ് ഞാൻ ഭക്ഷണം വെക്കാനായിട്ട് തന്നെ പ്രേരണമായത്. പെരുന്നാട്ടുപള്ളി ഇടവകക്കാർ കുണ്ടറ സെമിനാരിയിലെത്തി സഭാതലവനായ മോറാൻമാർ ഡെസേലിയൂസ് ഗിവർഗീസ് ദ്വിതീയൻ ബാവയെ കണ്ട് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു. മാത്യൂസിനെ നേരിട്ടറിയാമായിരുന്ന സെമിനാരി കാര്യക്കാർ മോടശ്ശേരിൽ മാത്യൂസ് കത്തനാർ ശുപാർശ ചെയ്യുക കൂടി ചെയ്തതോടെ പരിശുദ്ധ പിതാവ് മാത്യൂസിനെ വൈദികനാക്കാൻ തീരുമാനിച്ചു. തുടർന്ന് പുത്രനോടൊപ്പം കുണ്ടറയിലെത്താൻ ഇടിക്കുളയ്ക്ക് കൽപ്പനയച്ചു. തിരുമുമ്പിലെത്തിയ ഇടിക്കുളയെ പരിശുദ്ധ പിതാവ് തന്റെ തീരുമാനമറിയിച്ചു. അതോടെ പുത്രനെ ദൈവവേലയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇടിക്കുള തീരുമാനിച്ചു. വൈദികനാക്കുന്നതിന്റെ ആദ്യപടിയായി 1938 ഏപ്രിൽ 17 കുണ്ടറ സെമിനാരിയിൽ വെച്ച് മാത്യൂസിന് പൂർവയാ പട്ടം നൽകി. അന്നത്തെ പരിശുദ്ധ കാതോലിക്കാബാവാതിരുമേനിയും എന്നോട് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എന്നെ വിളിച്ച് പറയുകയാണോ, എടോ എടോ എടോ, 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഇത് നേരിയതിനകത്ത് പൊതിയുന്ന തീക്കട്ടയാണ്, കട്ടിയുള്ള തുണിയുമല്ല, നേരി തുണിയാണ്. ആ തുണിക്കകത്ത് പൊതിയുന്ന തീക്കട്ടയാണിത്. താൻ ഭക്തനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ തീക്കട്ട ആ നേരിയതിനകത്ത് മിന്നിത്തിളങ്ങി പ്രകാശിക്കും. അത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. താൻ ദൈവികമല്ലാത്ത ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അത് തന്നെ ചുട്ടുകളിൽ ചുട്ട് ദഹിപ്പിക്കുകയും ചെയ്യും എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹം എന്നോട് ഉദ്ഘോഷിച്ചതായ വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചകിടാതെ തന്നെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം പത്തനംതിട്ട ബേസിൽ ദയറായിൽ താമസിച്ച് വൈദിക വിദ്യാഭ്യാസം തുടർന്നു. പുത്തൻകാവിൽ മാർ പീലക്സിനോസ് മെത്രാപ്പോലീത്തയുടെ ശിക്ഷണത്തിൽ കഴിഞ്ഞ കാലമാണ് മാത്യൂസ് ചെമ്മാശനെ ഉത്തമ സന്യാസത്തിന്റെ ഉദാത്ത ഭാവങ്ങൾ പരിചിതമാക്കിയത്. ഊർജ്ജസ്വലനും പണ്ഡിതനുമായിരുന്ന പുത്തൻകാവിൽ തിരുമേനി ഗാഢമായ സ്വാധീനമാണ് അദ്ദേഹത്തിൽ ചെലുത്തിയത്. വൈദിക പഠനം പൂർത്തിയാക്കിയ മാത്യൂസ് ചെമ്മാശനെ ഒരു വിവാഹിത ഇടവക പട്ടക്കാരനാക്കണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. എന്നാൽ മാത്യൂസ് ചെമ്മാശൻ ആഗ്രഹിച്ചത് സന്യാസ ജീവിതം. വീട്ടുകാർ വിവാഹാലോചനകൾ ആരംഭിച്ചു. ഷമ്മാശൻ ധർമ്മസങ്കടത്തിലായി. അവസാനം വീട്ടുകാർ ദൈവഹിതത്തിന് വഴങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനാണ് എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത മകൻ. എൻ്റെ സഹോദരങ്ങളെല്ലാവരും എനിക്ക് ഇളയതാണ്. ഒരിക്കലും എൻ്റെ അപ്പച്ചനോട് എനിക്ക് പറയുണ്ടായി, അച്ഛാ, അച്ഛൻ എനിക്കൊരുപ്പം മുണ്ട് വാങ്ങിച്ചു തരണം, കാരണം ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, മക്കളിൽ നിന്ന് അപ്പന്മാർക്കല്ലോ കിട്ടുന്നത് സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ചു. തുടർന്ന് അടൂർ പൊങ്ങലടി പള്ളിയിൽ വെച്ച് 1941 മെയ് 6 പൂർണ്ണ ഷമ്മാശനായും അതേ വർഷം മെയ് 25 പഴയ സെമിനാരിയിൽ വെച്ച് കശീശയായും പരിശുദ്ധ ഗിവർഗീസ് ദ്വിതീയൻ ബാവ പട്ടം കിട്ടി. ഇതിനെ തുടർന്ന് കൽക്കട്ടയിൽ ഉപരിപഠനത്തിന് മാത്യൂസ് ഷമ്മാശനെ അയച്ചു. പഠനം കഴിഞ്ഞെത്തിയ മാത്യൂസ് കത്തനാരെ പരിശുദ്ധ ഗിവർഗീസ് ദ്വിതീയൻ ബാവ ഓദറ ദയറായിലേക്ക് നിയോഗിച്ചു. അത് വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും അധ്വാനത്തിന്റെയും നാളുകളായിരുന്നു. അതോടൊപ്പം കോട്ടയം MD സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനും മാത്യൂസ് അച്ഛൻ നിയോഗിക്കപ്പെട്ടു. ഇതേ സമയം തന്നെ മാത്യൂസ് അച്ഛൻ ഒരു മികച്ച ധ്യാനഗുരുവായും പ്രസംഗകനായും അറിയപ്പെട്ടു. ധ്യാനയോഗങ്ങളിലും പ്രസംഗവേദികളിലും മലങ്കര മുഴുവൻ നിറഞ്ഞു നിന്ന എപ്പോഴും പുഞ്ചിരിക്കുന്ന മാത്യൂസ് അച്ഛനെ ജനം വിളിച്ചു ഏഞ്ചൽ അച്ഛൻ. ഇതേസമയം കടുത്ത ദാരിദ്ര്യമായിരുന്നു ഓദറ ദയറായുടെ മുഖമുദ്ര. ആരോടും പരാതി പറയാതെയും ആരുടെയും മുമ്പിൽ കൈനീട്ടാതെയും മാത്യൂസ് അച്ഛൻ ഈ ദാരിദ്ര്യം സഹിച്ചു. പുത്തൻകാവിൽ കൊച്ചുതിരുമേനി ഓതിക്കൊടുത്ത സന്യാസത്തിന്റെ പാഠങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വേദിയായാണ് മാത്യൂസ് അച്ഛൻ ഈ അവസ്ഥയെ ദർശിച്ചത്. ദയറായിലെത്തിയ അന്തേവാസികൾ ഓരോരുത്തരായി ഈ കൊടിയ ദാരിദ്ര്യം കണ്ട് പിന്മാറി. പല വേലക്കാരെൻ്റെ കൂടെ വന്ന് താമസിച്ചു. അവർക്ക് ഇതുകൊണ്ടൊന്നും ഞാൻ തിരുമേനി അച്ഛാ ഞാൻ ഇനി ഞങ്ങൾക്ക് ഇതൊന്നും കൊണ്ട് ജീവിക്കാൻ ഒക്കത്തില്ല, ഇവിടെ ഞങ്ങൾ പോവുകയാണ്. ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ പോകാം, ഒരു വിരോധവുമില്ല. അവസാനമാണ് ഈ പാപ്പൻ എൻ്റെ കൂടെ വന്നത്. പാപ്പൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഇഷ്ടമായി.
അവൻ എന്നോട് തന്നെ പറയാറുണ്ട്, എൻ്റെ അച്ഛ എനിക്കിപ്പോഴേ നമസ്കരിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാ നിഷ്ഠയനുസരിച്ചുള്ള പ്രാർത്ഥന അവിടെയുണ്ട്. ആ നിഷ്ഠയനുസരിച്ച് അവനും സംബന്ധിക്കുമായിരുന്നു. അവനല്ലാതെ വേലക്കാരനായിട്ട് ഞാൻ അവനെ കണ്ടില്ല. അവനും ഒന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് എനിക്ക്. പ്രാർത്ഥനയെല്ലാം ഒന്ന് സംബന്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുഞ്ഞെ, ഞാനും നീയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാൻ കുർബാനയിലേക്ക് വരുന്ന അവസരത്തിൽ അവൻ അടുത്ത് കത്തിക്കും. ഞാൻ പോയൊരു കൂടി കപ്പയുണ്ട്, കപ്പുകൊണ്ട് വരുന്നു. കപ്പുകൊണ്ട് വന്നിട്ട് ഞാനത് ചെണ്ടമുടിനായിട്ട് മുറിക്കും. മുറിച്ച് എല്ലാം കഴിഞ്ഞു അപ്പോൾ അവനെ കലകടപ്പേ വെക്കും. ഇത് പുഴുങ്ങി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാപ്പി കുടിക്കുന്നത്. കുർബാന കഴിഞ്ഞേച്ച് വന്ന് കാപ്പി ഉണ്ടാക്കി വേണം കാപ്പി കുടിക്കാൻ. ആരും ഒന്നും കൊണ്ടുതരാനില്ല അന്ന്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പല പല ജീവിതാനുഭവങ്ങൾ അവിടെ ഉണ്ടായി. പിശാജ് ബാധിതർ വന്ന് പിശാജ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഞാൻ പോകാമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്നിവിടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരും സ്നേഹപുരസരം വിളിക്കുന്ന പാപ്പച്ചായൻ ഇന്ന് ദൈവം കഴിഞ്ഞാൽ തിരുമേനിയോടുകൂടി ഏറ്റവും കൂടുതൽ സഹവാസം ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 1939 മുതൽ തിരുമേനി ഈ ദേറായിൽ മാത്യു സച്ചൻ എന്ന പേരിൽ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ താമസിച്ചു. ഏതാണ്ട് 41-ഓടുകൂടി ഈ പ്രിയപ്പെട്ട പാപ്പച്ചായൻ തിരുമേനിയുടെ ഒരു ശുശ്രൂഷകനെന്ന നിലയിൽ ഇവിടെ കടന്നു വന്നു. 10 വർഷത്തോളം തിരുമേനി ഇവിടെ ജീവിച്ച് ഈ തരിശു ഭൂമി ആത്മീയമായും ലൗകികമായും ഒരു പുണ്യഭൂമിയാക്കി തീർത്തു. ദയറായിലെ ദരിദ്ര ജീവിതം മാത്യു സച്ചനെ രോഗിയാക്കി. പക്ഷേ ഓതറ ദയറാവാസം മാത്യു സച്ചനെ ഉരുക്കുമൂശയിൽ ഊതിക്കാച്ചിയ പത്തരമാറ്റ് തങ്കമെന്ന വണ്ണം തേജോമയനാക്കി. എന്നെ വളരെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ജീവിതം. ഫിസിക്കലായിട്ട് വളരെ എനിക്ക് സ്ട്രെയിനിവേഴ്സ് ആയിരുന്നു. ഞാൻ ആരോടും ഒന്നും ചോദിക്കാൻ പോകാറില്ല, ആരോടും ഒന്നും യാചിക്കാൻ പോകാറില്ല. എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ അവിടെ ജീവിക്കാനായിട്ട് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ പട്ടിണിയും പ്രയാസങ്ങളും ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ 10 വർഷം എൻ്റെ ശരീരമെല്ലാം നീരുകൊണ്ടും വേദനയാണ്. കാരണം ആർത്രൈറ്റിസ് തന്നെ വളരെ ഞാൻ തോന്നുന്നത് വളരെ ഉദ്രവിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലെ ഞരമ്പുകളെല്ലാം യുവന്ത് പൊങ്ങി നിൽക്കുന്ന പോലെ പൊങ്ങി നിൽക്കുമായിരുന്നു. എൻ്റെ കൂടെ എന്നെ ശിശു സഹായിക്കുന്ന എൻ്റെ പിന്നീട് എൻ്റെ ഡ്രൈവറായിട്ട് വന്ന പാപ്പച്ചനാണ് എൻ്റെ കൂടെ അന്ന് താമസിക്കുന്നത്. അവനെ വൈകിട്ട് ഈ മുളകൊടിയില പറിച്ചുകൊണ്ട് വന്ന് തൊണ്ടുകൊണ്ട് നെരുപ്പൊടുണ്ടാക്കി ആ മുളകൊടിയില കാച്ചി ചൂടുണ്ടാക്കിയിട്ട് ഈ എങ്ങി പൊങ്ങി നിൽക്കുന്ന ഞരമ്പുകളുടെ പുറത്തോട്ട് വയ്ക്കും. ഒത്തിരി ചൂടുണ്ടാകുന്നുണ്ടെ കുറേ അത് ശമിക്കും. അങ്ങനെയാണ് ഞാൻ ഉറങ്ങാൻ കിടക്കാൻ പോകുന്നത്. അതുപോലെ പ്രയാസമായിരുന്നു. പക്ഷേ അതിൻ്റെ ആധ്യാത്മികത്തെ വളരെ 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 സഹായിച്ചു. മാത്യു സച്ചൻ്റെ മഹത്വം കണ്ടറിഞ്ഞ് അദ്ദേഹത്തെ ഒരു മേൽപ്പട്ടക്കാരനാക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ആദ്യപടിയായി 1951 സെപ്റ്റംബർ 21 പഴയ സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ മാത്യൂസ് കത്തനാർക്ക് റമ്പാൻ സ്ഥാനം നൽകി. 1953 മെയ് 15 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ മറ്റ് 4 പേരോടൊപ്പം കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ വെച്ച് മാത്യൂസ് റമ്പാനെ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. മാർ കൂറിലോസ് എന്നായിരുന്നു സ്ഥാനനാമം. തുടർന്ന് അദ്ദേഹത്തെ കൊല്ലത്തിന്റെ സഹായമിത്രനായി നിയമിച്ചു. മാർ കൂറിലോസ് എപ്പിസ്കോപ്പ കുണ്ടറ സെമിനാരിയിൽ താമസമാരംഭിച്ചു. 1959 ജൂലൈ 12 അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തി. 1965 കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്തയായി നിയമിതനായി. മലങ്കര സഭയിലെ ഏറ്റവും അവികസിതമായ ഭദ്രാസനമായിരുന്നു മാർ കൂറിലോസ് തിരുമേനിയുടെ മുമ്പിലുണ്ടായിരുന്നത്. കുണ്ടറ സെമിനാരിയിൽ താമസമാക്കിയ തിരുമേനി ദശാബ്ദങ്ങളിലെ അശ്രാന്ത പരിശ്രമം കൊണ്ട്
കൊല്ലം ഭദ്രാസനത്തെ ഏറ്റവും മികച്ച ഭദ്രാസനമാക്കി മാറ്റി. കൊല്ലം നഗരത്തിൽ ഭദ്രാസനത്തിന് ആസ്ഥാനവും കത്തീഡ്രൽ ദേവാലയവും ഉണ്ടായി. പള്ളികളും സ്ഥാപനങ്ങളും വികസിച്ചു. വിദ്യാലയങ്ങളും ആതുരാലയങ്ങളും സന്യാസാലയങ്ങളും വളർന്ന് വലുതായി. ഇവയ്ക്കൊക്കെ ഉപരിയായി പാഷാണ്ഡോപദേശികളുടെ വിളഭൂമിയായിരുന്ന കൊല്ലത്തെ ആത്മീയ ഉണർവിലേക്ക് നയിക്കാൻ ഈ ഇടയന് കഴിഞ്ഞു. അദ്ദേഹം സ്ഥാപിച്ച വിദ്യാലയങ്ങൾ, ആതുരാലയങ്ങൾ, ആശുപത്രികൾ, ഇവയുടെ എണ്ണം എത്ര വിപുലമാണ്! അവ സഭയ്ക്ക് മാത്രമല്ല, ഈ രാജ്യത്തിന് തന്നെ എന്നും മുതൽക്കൂട്ടാണ്. ബലഹീന ഞാൻ ഒരു മെത്രാശനായിരുന്ന കാലത്ത് ഞാൻ ഈ അബുദാബി വന്നു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എൻ്റെ കുറച്ച് കുറേ വിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥനയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയോഗത്തിൽ പോയി സംബന്ധിച്ചു. അവസാനം അന്നേരം ഈ പ്രയാസമെല്ലാം കണ്ടിട്ട് നമുക്കൊരു ഒരു പള്ളി കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരത്ത് എന്നാൽ ഷേഖിനെ ഒന്ന് കണ്ട് ചോദിക്കാം, അത് നിങ്ങൾക്കൊരു പള്ളിയുടെ സ്ഥലം ഞാനത് നിർമ്മിപ്പിച്ചു തരാം. ഞാൻ പെറ്റീഷൻ കൊണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഗവൺമെൻറ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബെനിഫിനൻസും ഉണ്ട്, ദൈവികമായ പെരുമാറ്റം കൊണ്ട് ഒരു പള്ളിയുടെ സ്ഥലം എന്റെ പേർക്കാണ് അനുവദിച്ചു കിട്ടിയത്. 1980 May 1 കോട്ടയം MD സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മാർ കൂറലോസ് മെത്രാപ്പോലിത്തയെ പൗരസ്ത്യ കാതോലിക്കയുടെയും മലങ്കര മെത്രാപ്പോലിത്തയുടെയും പിൻഗാമിയായി തിരഞ്ഞെടുത്തു. മുൻഗാമി മാർ കൂറലോസിന് ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക എന്ന സ്ഥാനം നൽകി. 1991 April 27 കിഴക്കിൻ്റെ മഹാനായ കാതോലിക്ക മോറാൻമാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് പ്രഥമൻ സ്ഥാനത്യാഗം ചെയ്തു. മാത്യൂസ് മാർ കൂറലോസ് മെത്രാപ്പോലിത്ത മലങ്കര മെത്രാപ്പോലിത്തയായി സ്ഥാനമേറ്റു. അതോടെ അദ്ദേഹം മലങ്കര നസ്രാണികളുടെ ജാതിക്ക് തലവനും പരമ്പരാഗത അവകാശങ്ങളുടെയും മർത്തോമ പൈതൃകത്തിൻ്റെയും സംരക്ഷകനുമായി. മലങ്കര നസ്രാണികളുടെ ചരിത്രപ്രസിദ്ധങ്ങളായ സിറിയൻ ക്രിസ്ത്യൻ കോപ്പർ പ്ലേറ്റ്സ് എന്ന ചെപ്പേടുകളുടെ നിയമാനുസൃത കൈവശാവകാശവും ഇതോടെ അദ്ദേഹത്തിന് ലഭ്യമായി. എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളെല്ലാവരും സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടക സംഘമാണ് പരിശുദ്ധ ഓർത്തഡോക്സ് സുറിയാനി സഭയെക്കുറിച്ച് ഞാൻ വീക്ഷിക്കുന്ന ദർശനം അതാണ്. ആകയാൽ എല്ലാവരും ആ നിലയിൽ ദൈവസന്നിധിയിൽ ഭക്തിയുള്ളവരായിട്ട് വേണം നിങ്ങളുടെ ഓരോ ജീവിതവും കഴിയുവാനായിട്ട്. കാരണം ഓരോ ദിവസം കഴിയും തോറും നിങ്ങളും ഞാനും സ്വർഗത്തോട് അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ് എൻ്റെ വിചാരവും വിശ്വാസവും. ആ നിലയിൽ നമ്മളെല്ലാവരും ദൈവഭക്തരായിട്ട് തന്നെ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന അമ്പലമാണെന്ന് ഞാൻ പറയുകയാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഹൃദയത്തിൽ ഒരശുദ്ധിയും പ്രവേശിക്കുവാൻ പാടില്ല. അങ്ങനെ വരികയാണെന്ന് വരികയിൽ ആ പരിശുദ്ധാത്മാവ് ആ ശുദ്ധിയിൽ വസിക്കുന്ന കഷ്ടമായ അനുഭവങ്ങളും ആണ് സംഭവിക്കാൻ പോണത്. ദൈവം നമ്മളെ ശിക്ഷിക്കാത്തത് അവിടുത്തെ കൃപ കൊണ്ടും കരുണ കൊണ്ടുമാണ്. ആ നിലയിൽ നമ്മളെല്ലാവരും ദൈവത്തെ പരീക്ഷിക്കാതെ നിങ്ങളെല്ലാവരും വിശുദ്ധിയുള്ളവരായി തീർന്ന് ദൈവികമായ മാർഗത്തിൽ കൂടി പ്രാർത്ഥന, നോമ്പ് അതെല്ലാം മൃദുമായിട്ട് അനുഷ്ഠിക്കുകയും വേദപുസ്തക വായന, ധ്യാനം ഇപ്രകാരമെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ നിങ്ങളിൽ തന്നെ അങ്ങ് ഉൾക്കൊള്ളുവാൻ തക്കതുമെണ്ണം, നിങ്ങളും അങ്ങ് ദൈവവചനങ്ങളായി രൂപാന്തരപ്പെടുവാൻ തക്കതുമെണ്ണം ഇടയാകുന്ന ഒരു സ്വർഗീയമായ അനുഭവങ്ങൾക്കുണ്ടാകട്ടെ. അത് ഈ ലോകത്തിൽ വെച്ച് നമുക്ക് നേടാമാകുന്ന അങ്ങേയറ്റ സമ്പത്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. പരിശുദ്ധനായ ഓഗസ്റ്റീനോസ് പരിശുദ്ധൻ വർണ്ണിക്കുന്ന ഇപ്രകാരമാണ്: ഇഫ് യു ഡോണ്ട് പൊസസ് ഗോഡ്, വാട്ട് ഡു യു പൊസസ്? ഇഫ് യു ഡോണ്ട് ഓൺ ഗോഡ്, വാട്ട് ഡു യു ഓൺ ഇൻ ദിസ് വേൾഡ്?
അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ദൈവത്തെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെന്താണ് നിങ്ങളും ഞാനും സമ്പാദിക്കുന്ന ഈ ലോകത്തിൽ? ദൈവത്തേക്കാൾ വലിയൊരു നിധിയില്ല, ദൈവത്തേക്കാൾ വലിയൊരു സ്വത്തില്ല, ദൈവത്തേക്കാൾ വലിയ ഒരു സമ്പാദ്യമില്ല, ദൈവത്തേക്കാൾ വലിയ ഒരു തേട്ടമില്ല, നേട്ടമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവത്തെ നേടി ദൈവത്തോടുകൂടെ വസിച്ച് നിങ്ങളുടെ ആത്മീയമായ ജീവിതം ശക്തിപ്പെടുത്തി. കർത്താവിനോട് കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ മരിക്കുമ്പോഴും എൻ്റെ കർത്താവിനോട് കൂടെയുണ്ട്. ഞാൻ കർത്താവിനോട് കൂടെയാണ്. ആന്തിനുള്ള ആശ്വാസവും സന്തോഷവും സമ്പർക്കവും ആസ്വദിക്കാനുള്ള ഒരുക്കവും സന്നദ്ധതയും ആവശ്യമായ സമർപ്പണ ജീവിതവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഉടയമ്പരാൻ നിങ്ങളെ എല്ലാവരെയും കണിശമായിട്ടും അങ്ങനെയുള്ളവരെ വാഴ്ത്തി അനുഗ്രഹിക്കും. സംശയമൊന്നുമില്ല, നിങ്ങളെയും ബലഹീനായ നമ്മയെയും ആ കൂട്ടത്തിൽ ചേർത്ത് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും എല്ലാവരോടും ഹൃദയമായ നന്ദി. ആയിരത്തി തൊള്ളായിരത്തി 1991 ഏപ്രിൽ 29 പരിമല സെമിനാരിയിൽ വെച്ച് മലങ്കര സഭയിലെ മേൽപ്പട്ടക്കാർ എല്ലാവരും ചേർന്ന് മാത്യൂസ് മാർ കൂർലോസ് മലങ്കര മെത്രാപ്പോലിത്തയെ പരിശുദ്ധ മർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തിൽ പൗരസ്ത്യ കാതോലിക്ക ബാവയായി സ്ഥാനാരോഹണം ചെയ്തു. ഇതോടെ മോറാൻ മാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ എന്ന സ്ഥാനനാമം അദ്ദേഹം സ്വീകരിച്ചു. ഡോക്ടർ ഫിലിപ്പോസ് മാർ തയോഫിലോസ് സീനിയർ മെത്രാപ്പോലിത്തയായിരുന്നു മുഖ്യ കാർമ്മികൻ. ആ
പൗരസ്ത്യ കാതോലിക്കയായി ചുമതലയേറ്റതോടെ പരിശുദ്ധ പിതാവ് കാതോലിക്കേറ്റ ആസ്ഥാനമായ കോട്ടയം ദേവലോക മരവനയിലേക്ക് താമസം മാറ്റി. അതോടെ തന്റെ ആത്മീയ പിതാവായ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബയുടെ കബറിടവുമായി നിത്യസംസർഗത്തിൽ വർത്തിക്കാൻ പരിശുദ്ധ പിതാവിന് സാധ്യമായി. നിർവചിക്കാനാവാത്ത ഒരു പിതൃപുത്ര ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. നമ്മുടെ മൂന്നാം ബസേലിയോസ് ദ്വിതീയൻ ബാബ തിരുമേനി എനിക്കും അദ്ദേഹമാണ് കൂർവീനാക്കിയത്, ഷമ്മാശനാക്കിയത്, അച്ഛനാക്കിയത്, റംബാനാക്കിയത്, എപ്പിസ്കോപ്പാക്കിയത്, മെത്രാപ്പോലീത്താക്കിയത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കരമാണ് എൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്. എന്നോടും അദ്ദേഹത്തിന് വലിയൊരു വാത്സല്യമാണ്. ഞാൻ മെത്രാജനായപ്പോൾ എന്നോട് പറയുകയുണ്ടായി, മെത്രാജ എന്തു താൻ എൻ്റെ യോഹന്നാനാണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. യോഹന്നാനാണ് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മനുഷ്യൻ, അന്ന് മെത്രാജന്മാരെ ഏറ്റവും പ്രായക്കുറഞ്ഞത് ഞാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ യോഹന്നാനാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഓർക്കുകയാണ്. വാചകം ആയിരത്തി തൊള്ളായിരത്തി 1996 നവംബർ 8 തൻ്റെ മുൻഗാമി കിഴക്കിൻ്റെ മഹാനായ കാതോലിക്ക മോറാൻമാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ കാലം ചെയ്തു. താൻ പിതൃതുല്യമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആ പരിശുദ്ധ പിതാവിന് രാജകീയമായ കബറടക്കമാണ് മാർ മാത്യൂസ് ദ്വിതീയൻ ബാബയുടെ നേതൃത്വത്തിൽ നൽകിയത്. അദ്ദേഹത്തിൻ്റെ അടിയന്തരാദി കർമ്മങ്ങൾക്കും പുത്രതുല്യമായ ശുഷ്കാന്തിയോടെ അദ്ദേഹം നേതൃത്വം നൽകി. കേസുകളാൽ കലുഷിതമായ മലങ്കര സഭാ അന്തരീക്ഷത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ മൂലം 2002 മാർച്ച് 20 സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പരുമല സെമിനാരിയിൽ ചേർന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം മോറാൻ മാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മലങ്കര മെത്രാപ്പോലീത്തയാണെന്ന് അസന്നിഗ്ധമായി തീരുമാനിച്ചു. ആയിരത്തി 1995 അദ്ദേഹത്തിൻ്റെ കാതോലിക്ക സ്ഥാനം ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ലെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചു. The polling having taken place,
Today, the 20th March 2002, as per the directions of the Supreme Court, to ascertain from the voters of the Malankara Syrian Christian Association whether Moran Mar Basilios Martama Matthews II is the Malankara Metropolitan. After due verification of the result of the counting certified by the Chief Returning Officer, Dr. T.A. George, it is seen that out of 3,483 votes polled, 3,464 voters have cast their votes in favor of Moran Mar Basilios Martama Matthews II as the Malankara Metropolitan, whereas 10 voters have cast their votes against him. It is therefore declared that Moran Mar Basilios Martama Matthews II is the Malankara Metropolitan of the Malankara Orthodox Syrian Church Consolidation. ആയിരത്തി തൊള്ളായിരത്തി 92 സെപ്റ്റംബർ 10, 94 മെയ് 26, 2004 ജൂൺ 10 എന്നീ തീയതികളിൽ നടന്ന അസോസിയേഷൻ യോഗങ്ങളിലും പരിശുദ്ധ പിതാവ് ആധ്യക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ശക്തിയും ചൈതന്യവും വിശുദ്ധ കുർബാനയിലാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പരിശുദ്ധ പിതാവ് അർപ്പിച്ചിട്ടുള്ള വിശുദ്ധ കുർബാനകൾ അനേകായിരമാണ്. തന്റെ ആത്മീയ ജീവിതത്തിന്റെ പോഷണം വിശുദ്ധ കുർബാനയാണെന്ന് പരിശുദ്ധ പിതാവ് ഉറച്ചു വിശ്വസിക്കുന്നു. So let us put our trust in God. God will answer all these things in his own time, not our time. പൗരാണികവും വേദാധിഷ്ഠിതവുമായ സുറിയാനി സഭാ പൈതൃകത്തിന്റെ ആത്മീയ കർമ്മങ്ങൾ പരിശുദ്ധ പിതാവ് പൂർത്തിയാക്കുമ്പോൾ ആരാധക വൃന്ദത്തിലുണ്ടാവുന്നത് ദൈവനിറവിന്റെ അവാച്യ അനുഭൂതിയാണ്. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare.
2003 May 15 പരിശുദ്ധ പിതാവ് മേൽപ്പെട്ട സ്ഥാനത്ത് അരനൂറ്റാണ്ട് തികച്ചു. തന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ മാർ ഏലിയ കത്തീഡ്രലിൽ പരിശുദ്ധ പിതാവ് അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. അശരണർക്കും ആലംബഹീനർക്കും എന്നും കൈത്താങ്ങുമായി ഓടിയെത്തുന്ന പരിശുദ്ധ പിതാവ് അന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ തിരഞ്ഞെടുത്തത് അശരണരായ രോഗികൾക്ക് ആലംബമേകുന്ന കോട്ടയം ഗാന്ധിനഗറിലെ മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയമാണ്. ആ വലിയ ഇടയൻ അവർക്ക് ഭക്ഷണം വിളമ്പി, അവരോടൊപ്പം ഭക്ഷിച്ചു, അവർക്ക് ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാന്ത്വന സ്പർശമേകി. അന്ന് ഉച്ചകഴിഞ്ഞ് നടന്ന റാലിയും മഹാസമ്മേളനവും കേരളത്തിൻ്റെ ദൈവ തേജസ്സിന് ആശംസകളർപ്പിച്ചു. നവതി കഴിഞ്ഞിട്ടും പരിശുദ്ധ പിതാവിൻ്റെ ദിവസം രാവിലെ 4:30 ആരംഭിക്കുന്നു. ദീർഘപ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ആ ദിനങ്ങൾ വിവിധ കർമ്മങ്ങളിലൂടെയും കർത്തവ്യങ്ങളിലൂടെയും ചടങ്ങുകളിലൂടെയും കടന്ന് രാത്രി വൈകി പ്രാർത്ഥനയിൽ തന്നെ അവസാനിക്കുന്നു. ഇവയ്ക്കിടയിൽ സമയം തെറ്റാതെയുള്ള യാമ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാറില്ല. The grace of God. മറ്റൊന്നിനേക്കാളും എന്നെ സഹായിപ്പാൻ അവിടുത്തെ കൃപയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഹീസ് ബൗണ്ട് ടു ഹെൽപ്പ് മീ. ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് 40 ദിവസം മരുഭൂമിയിൽ ഉപസിച്ചു. ഹീ കോൾഡ് ദ വിഷൻ ആൻഡ് ഹീ ഡിഫീറ്റഡ് സാറ്റൻ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. And he was with the angels. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഒരു പ്രത്യേകമായ അനുഭവം. More things are all by prayer than this world dreams of. ഒരു മേൽപ്പട്ടക്കാരൻ്റെ ജീവിതത്തിലെ ധന്യ മുഹൂർത്തങ്ങൾ അദ്ദേഹം പട്ടം കൊടുക്കുമ്പോഴാണ്. അക്കാര്യത്തിൽ ഏറ്റവും ഭാഗ്യവാനാണ് പരിശുദ്ധ പിതാവ്. 100 കണക്കിന് ഷമാശന്മാരെയും കശീശമാരെയും അദ്ദേഹം പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തി. അനേകം സ്ത്രീ പുരുഷന്മാരെ സന്യാസ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി. താൻ പ്രധാന മഹാപുരോഹിതനായ ശേഷം 1991 April 30 5 പേരെയും 93 August 16 2 പേരെയും എപ്പിസ്കോപ്പാമാരായി വാഴിച്ചു. 12 എപ്പിസ്കോപ്പാമാരെ മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. മലങ്കര സഭയുടെ പാരമ്പര്യത്തിൽ കൂദാശകൾക്കും ശുശ്രൂഷകൾക്കുമുള്ള അതിപ്രധാന സ്ഥാനത്തെ ജീവിതത്തിൽ
സ്വാംശീകരിച്ച പുണ്യ തേജസ്സാണ് പരിശുദ്ധ പിതാവ്. അദ്ദേഹം കൂദാശ ചെയ്ത പള്ളികൾ അനേകമാണ്. ഇവയിൽ പുതുക്കിപ്പണിത പരുമലപ്പള്ളിയും പുതുപ്പള്ളിപ്പള്ളിയും ഉൾപ്പെടും. ആയിരത്തി തൊള്ളായിരത്തി 1999 മാർച്ച് 26 ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് വിശുദ്ധ മോറോൻ കൂദാശയും പരിശുദ്ധ പിതാവ് നടത്തി. അദ്ദേഹം നടത്തിയിട്ടുള്ള മാമോദീസകളും വിവാഹങ്ങളും ആയിരങ്ങളാണ്. February 24 വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസ് മലങ്കര മെത്രാപ്പൊലീത്തയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള ഭാഗ്യവും പരിശുദ്ധ പിതാവിന് ലഭിച്ചു. പ്രയാസങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അത്ഭുതമായിട്ട് ചില കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. മോറാൻ മാർ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ ഒരു പ്രതീകമാണ്. മലങ്കര നസ്രാണികളുടെ 20 നൂറ്റാണ്ടുകളിലെ ആത്മാഭിമാനത്തിൻ്റെ, പൗരസ്ത്യ സഭയുടെ ആത്മീയ തേജസ്സിൻ്റെ, ഭാരതീയ ഋഷിമാരുടെ തപോബലത്തിൻ്റെ, മലയാളികളുടെ സാർവലൗകിക സാഹോദര്യത്തിൻ്റെ പ്രതീകം. ലോകം ഉണർന്നിരിക്കുമ്പോൾ അദ്ദേഹം ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ലോകമുറങ്ങുമ്പോൾ അദ്ദേഹം ലോകത്തിനായി പ്രാർത്ഥിക്കുന്നു. അതാണ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന, പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ മോറാൻ മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാബ തിരുമേനി. ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. ഹിന്ദു ഹൈന്ദവ പുസ്തകങ്ങൾ തന്നെ, വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകം ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു. നിങ്ങളുടെ ഇഷ്ടമുള്ള പുസ്തകമാണത്. അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ഞാൻ വായിക്കുകയല്ലാതെ ഉറക്കെ വായിക്കും. എനിക്ക് ആ ഹൈന്ദവ മതത്തെ കുറിച്ച് എനിക്ക് ഉള്ള കാര്യമല്ല. അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും ജീവിതവശങ്ങളും ഒക്കെ എന്നെ വളരെ വളരെ സ്പർശിച്ചിട്ടുണ്ട്.
പരിശുദ്ധ ബാവ തിരുമേനി മലങ്കര സഭയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ക്രൈസ്തവ മേലധ്യക്ഷനല്ല, അദ്ദേഹം ഇന്ത്യയുടെ ആത്മ തേജസ്സാണ്. ലോകവേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. തന്റെ സാർവലൗകിക ഭാവവും സമസൃഷ്ടി സ്നേഹവും ആരെയും ആദരിക്കാനുള്ള എളിമയും അദ്ദേഹത്തെ ലോകവേദികളിൽ ആരാധ്യനാക്കുന്നു. നിലയ്ക്കൽ പ്രശ്നത്തിൽ പരിശുദ്ധ പിതാവിന്റെ നിലപാട് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ആരെയും വ്രണപ്പെടുത്തി ഒന്നും നേടണ്ട എന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ് അവസാനം അംഗീകരിക്കപ്പെട്ടത്. നിങ്ങളെല്ലാവരും സ്വർഗത്തിലെ ആളായിത്തീരണം. നമ്മുടെ കർത്താവ് വരും, സംശയമൊന്നുമില്ല. കർത്താവ് വരും വരും. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും, ബലഹീനനായ ഞാനും നിങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ആ സ്വർഗീയമായ ഇൻഎക്സ്പ്രസിബിൾ ജോയ്, unfathomable joy, that unique joy, നിങ്ങളെല്ലാവരും ആസ്വദിപ്പാൻ സംഗതിയായിത്തീരുന്ന ഭാഗ്യത്തിൽ എനിക്കും കൂടെ ഓഹരി കിട്ടുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകമെങ്ങുമുള്ള തൻ്റെ ആത്മീയ മക്കളെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് എന്നും കരുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മധ്യപൗരസ്ത്യ ദേശത്തുള്ള തൻ്റെ മക്കളെപ്പറ്റി. അവധവീയിടവയ്ക്ക് പ്രത്യേകമായ പദവി ഇന്ന് മുതൽ എന്നാൽ അവധവി സെന്റ് ജോർജ് എന്നല്ല, അവധവി സെന്റ് ജോർജ് കത്തീഡ്രൽ എന്ന് പ്രഖ്യാപിക്കപ്പെടും. അത് ബലഹീനായ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കീർത്തനാമത്തിൽ പ്രഖ്യാപിക്കുന്നു. Person who is not at all having that vision, he cannot have any mission at all. So we must have that godly vision, so that we may work for the mission of God, so that peace, concord and happiness and mutual service and mutual God. 2004 March 5-nana Gulfile pramukha devalayamaya Abu Dhabi St George palliye Malangara sabhayude മധ്യ പൗരസ്ത്യ ദേശത്തെ ആദ്യ കത്തീഡ്രലായി ഉയർത്തിയത്.
2004 December 21 പരിശുദ്ധ പിതാവിൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്വന്തം കരങ്ങൾ കൊണ്ട് പണിത നിരണത്തുപള്ളിയിൽ ഇന്ത്യയുടെ അപ്പോസ്തലനായ ആ പുണ്യപിതാവിൻ്റെ തിരുശേഷിപ്പ് ആഘോഷപൂർവ്വം സ്ഥാപിച്ചു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പിൻഗാമിയായ പരിശുദ്ധ പിതാവിൻ്റെ ചിരകാല സ്വപ്നമാണ് അന്ന് പൂവണിഞ്ഞത്. January 30 പരിശുദ്ധ പിതാവിൻ്റെ 91 ജന്മദിനമായിരുന്നു. അന്ന് രാവിലെ അദ്ദേഹം അടൂർ കണ്ണങ്കോട്ട് പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞ് ജനസഹസ്രങ്ങളും സാംസ്കാരിക പ്രമുഖരും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാനെത്തി. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജന്മദിനമായിരിക്കുമെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ചില്ല. March 5 പരുമല സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ പിതാവിൻ്റെ അധ്യക്ഷതയിലുള്ള പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, സക്രിയ മാർ തെയോഫിലോസ്, യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ്, ഔഗേൻ മാർ ദിവന്നാസിയോസ് എന്നീ എപ്പിസ്കോപ്പമാരെ വാഴിച്ചു. അതോടെ പരിശുദ്ധ പിതാവ് വാഴിച്ച മേൽപ്പട്ടക്കാരുടെ എണ്ണം 11. മേൽപ്പട്ടക്കാരെ പറ്റി പ്രത്യേകമായി സൂചിപ്പിക്കുന്ന പദമാണ് ഇടയൻ എന്നത്. വിശുദ്ധതയുടെ ഒരുപാട് തൻ്റെ അന്ത്യവിശ്രമസ്ഥലമായി താൻ തിരഞ്ഞെടുത്ത ശാസ്താംകോട്ട ഈപ്പൻകുന്നിലെ മാർ ഹോറേബ് ആശ്രമച്ചാപ്പലിൻ്റെ കൂദാശയിൽ പരിശുദ്ധ പിതാവ് പങ്കെടുത്തു. വർദ്ധിച്ചു വന്ന ശാരീരിക ക്ഷീണം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞില്ല.
2005 ഒക്ടോബർ 29 മോറാൻമാർ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ തൻ്റെ കർമ്മകാന്ഡം പൂർത്തീകരിച്ച് സ്ഥാനത്യാഗം ചെയ്തു. ഒക്ടോബർ 31 പരുമല സെമിനാരിയിലെത്തി പിൻഗാമിയായി തെരഞ്ഞെടുത്തിരുന്ന തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായി വാഴിച്ചു. സ്ഥാനചിഹ്നമായ മുദ്രമാലകളും അഹ്റോനടുത്ത അംശവടിയും നൽകി മോറാൻമാർ ബെസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ എന്ന പേരിൽ പിൻഗാമിയെ സ്വയം വാഴിച്ചു. മലങ്കരയിലെ കാതോലിക്കേറ്റിൻ്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി നടന്ന ചരിത്ര സംഭവമായിരുന്നു ഇത്. സ്ഥാനത്യാഗം ചെയ്ത പരിശുദ്ധ പിതാവ് ദേവലോകമരമനയിൽ പൂർണ്ണ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. 9 പതിറ്റാണ്ടുകളിലെ വിശ്രമരഹിതമായ ജീവിതത്തിന് ശേഷം ലഭിച്ച ഈ അസുലഭാവസരം തൻ്റെ സ്വർഗീയ പിതാവുമായി പൂർണ്ണ സമയ സംസർഗത്തിനായി അദ്ദേഹം ചെലവഴിച്ചു. വർദ്ധിച്ചു വരുന്ന ശാരീരിക ക്ഷീണം തൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന അനേകായിരങ്ങളെ പ്രാർത്ഥനാ അനുഗ്രഹങ്ങളാൽ സന്തുഷ്ടരാക്കുന്നതിന് ഒരു തടസ്സമായില്ല. എന്റെ പരിശുദ്ധന്മാരോട് നീ കൽപ്പിച്ചതിൻ പ്രകാരം എന്റെ പരിശുദ്ധിപ്പാലും വന്ദ്യഹേലിയനാലും ഇതിന്റെ ഞങ്ങളുടെ പിതാവിനെ സുഖപ്പെടുത്തേണ്ടവേ. നിന്റെ മഹാകരുണയോട് ഞങ്ങൾ യാചിക്കുന്നു. ദാവീദ് രാജാവിന്റെ അനുതാപം നീ സ്വീകരിച്ച് അവന്റെ പാപങ്ങൾ ജീവിച്ചതുപോലെ ഞങ്ങളുടെ ഈ പിതാവിന്റെ ശാരീരികവും ആത്മീയവുമായ സകല വേദനകളും രോഗങ്ങളും സുഖപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിനാൽ അയക്കപ്പെടുകയും കരുണയോടെ ഞങ്ങളുടെ വേദനകൾ ആശ്വസിപ്പിക്കുകയും ഒരു പുരുഷായുസിൽ അനുഷ്ഠിക്കേണ്ട എല്ലാ കൂദാശകളും പൂർത്തീകരിച്ച പരിശുദ്ധ പിതാവിന് രോഗശാന്തിക്കും പാപമോചനത്തിനുമായി അനുഷ്ഠിക്കുന്ന കന്തീല ശുശ്രൂഷ നടത്തുവാൻ പരിശുദ്ധ സഭ തീരുമാനിച്ചു. ഞങ്ങളുടെ പിതാവിനെ നിന്റെ ന്യായ പ്രമാണങ്ങൾ അനുഷ്ഠിക്കുവാൻ പ്രാപ്തനാക്കണമേ. നിന്റെ സകല പരിശുദ്ധന്മാരോടും 2006 ജനുവരി 1 ആയിരങ്ങളെ സാക്ഷി നിർത്തി പരിശുദ്ധ ബെസേലിയൂസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ ബാബ മലങ്കര സഭയിലെ മെത്രാപ്പോലീത്തമാരുടെ സഹകരണത്തോടെ പരിശുദ്ധ പിതാവിന് കന്തീല ശുശ്രൂഷ നടത്തി. ശുശ്രൂഷയുടെ അവസാനം തന്റെ ആത്മീയ മക്കൾക്ക് വാഴ്വ് നൽകിയതും പരിശുദ്ധ പിതാവ് തന്നെയായിരുന്നു. ആമേൻ. 2006 ജനുവരി 26
മോറാൻമാർ ബെസേലിയൂസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാബയുടെ ഇഹലോകവാസം അവസാനിച്ചു. അദ്ദേഹം സ്വർഗസ്ഥനായ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരയേറി. തൻ്റെ പൂർവികരായ പരിശുദ്ധ കാതോലിക്കാമാരെ പോലെ ദേവലോകമരമനയിൽ വെച്ച് തൻ്റെ നശ്വരമായ ദേഹവും അനശ്വരമായ ദേഹിയും ബന്ധം വേർപെട്ടു. സ്വർഗസ്ഥനായ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ദേഹി യാത്രയായപ്പോൾ ഭൗതിക ശരീരം മലങ്കര പാരമ്പര്യപ്രകാരമുള്ള കബറടക്ക ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി. പൂർണ്ണ അംശവസ്ത്രധാരിയായി ദേവലോകം അരമന ചാപ്പലിൽ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. പാരമ്പര്യപ്രകാരം അന്നു രാത്രി തന്നെ ആ പൂജ്യ അവശിഷ്ടം മലങ്കര മെത്രാപ്പോലീത്തയുടെ ആസ്ഥാനമായ പഴയ സെമിനാരിയിലേക്ക് മാറ്റി. ജനുവരി 27 പൗരസ്ത്യ കാതോലിക്കയുടെ ആസ്ഥാന ദേവാലയമായ മാർ ഏലിയ കത്തീഡ്രലിൽ ഔദ്യോഗിക വിടവാങ്ങലിനായി പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം വെച്ചു. ഈറനണിഞ്ഞ കണ്ണുകളുമായി 10,000-ക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ മഹാപുരോഹിതന് അന്ത്യയാത്രാമൊഴി ചൊല്ലി. താൻ ശുശ്രൂഷിച്ച വിശുദ്ധ മദ്ബഹകളോടും താൻ സേവിച്ച സഭയോടും താൻ വസിച്ച നഗരത്തോടും യാത്ര ചോദിച്ച് പരിശുദ്ധ പിതാവ് തൻ്റെ അന്ത്യവിശ്രമസ്ഥലമായി മുൻകൂട്ടി തിരഞ്ഞെടുത്ത ശാസ്താംകോട്ട ഈപ്പൻകുന്നിലെ മൗണ്ട് ഹോറേബ് ആശ്രമത്തിലേക്ക് യാത്രയായി. സംസ്ഥാന ബഹുമതികളോടെ തൻ്റെ അന്ത്യയാത്ര നടത്തിയ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയുടെ പരമ്പരാഗത ആചാരപ്രകാരം നസ്രാണി സമൂഹം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ചെങ്ങന്നൂരും പന്തളത്തും അടൂരും കൊട്ടാരക്കരയിലും കുണ്ടറയിലും 10,000-ക്കണക്കിന് ജനങ്ങൾ അശ്രുക്കണങ്ങളോടെ പരിശുദ്ധ പിതാവിന് യാത്രാമൊഴി ചൊല്ലി. ജനുവരി 28 പുലർച്ചെ ശാസ്താംകോട്ടയിൽ
പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈപ്പൻകുന്ന് ജനസമുദ്രമായി മാറിയിരുന്നു. രാവിലെ മാർ ദിദിമോസ് പ്രഥമൻ ബാബയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ആരംഭിച്ച കബറടക്ക ശുശ്രൂഷയുടെ അവസാനം പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം തൻ്റെ ജീവിതകാലത്ത് പൂർത്തീകരിച്ച തൻ്റെ നിത്യവിശ്രമസ്ഥലത്ത് കബറടക്കി. ആഗ്രഹം പോലെ തെക്കൻ ദേശത്തെ സഭയ്ക്ക് ഒരു മുകുളമായി വളരാൻ ഒരു ശാശ്വത സ്മാരകം അവശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് യാത്രയായി. പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ അദ്ദേഹത്തെ കുന്തിരിക്കം കൊണ്ട് മൂടി. മലങ്കര നസ്രാണികളുടെ 20 നൂറ്റാണ്ടുകളിലെ ആത്മാഭിമാനത്തിൻ്റെ, പൗരസ്ത്യസഭയുടെ ആത്മീയ തേജസ്സിൻ്റെ, ഭാരതീയ ഋഷിമാരുടെ തപോബലത്തിൻ്റെ, മലയാളികളുടെ സാർവലൗകിക സാഹോദര്യത്തിൻ്റെ പ്രതീകം.